ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ്മാൻ ട്രിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗസ് ബോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതായത് നിങ്ങൾ ഹൗസ് ബോട്ടുകൾ ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകളിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ആലപ്പുഴയിലും കുമരകത്തും ദിവസവും നടക്കുന്നുണ്ട്, ഈ ഗസ്റ്റും അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൻ്റെ സ്റ്റാഫും ഓണർമാരൊക്കെ തമ്മിൽ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ഭംഗിയായിട്ട് ആലപ്പുഴയിലെ ഈ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ആ ഒരു 5 പോയിൻ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇനി ഒരു ഹൗസ് ബോട്ട് റൈഡ് അല്ലെങ്കിൽ ഹൗസ് ബോട്ട് പാക്കേജ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലൊന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് മിനിറ്റുള്ള ബുക്കിങ്ങുകൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഇത് ഹൗസ് ബോട്ടിൽ ചെല്ലുന്നു കഴിഞ്ഞിട്ടുള്ളതല്ല, ചെല്ലണതിന് മുമ്പുള്ള ഒരു പോയിന്റാണ്. അതായത് ഈ ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഹൗസ് ബോട്ട് ആലപ്പുഴയിലോട്ടൊക്കെ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മിനിമം 1 ആഴ്ച മുമ്പെങ്കിലും പ്ലാൻ ചെയ്ത് ഒരു ഹൗസ് ബോട്ട് ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും പല ആളുകളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരിട്ട് വന്നിട്ട് ബോട്ട് എടുക്കാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് ബോട്ട് എടുക്കുക എന്നുള്ള രീതിയിൽ വരും. കാരണം ചില ആളുകൾക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ള മടിയൊക്കെ ഉണ്ട്, കാരണം പൈസയുടെ കാര്യമാണ്. അപ്പോൾ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഈ അവിടെ വന്ന് ബോട്ട് എടുക്കാൻ വരുന്ന ആളുകൾക്ക് പലപ്പോഴും സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടം വരാറുണ്ട്. കാരണം ഈ 1 ആഴ്ച മുമ്പ് ഈ ബോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുമ്പോൾ ഒരു റേറ്റ് പറയും അവർ, അല്ലെങ്കിൽ ആ ഒരു റേറ്റ് പറയും. പക്ഷേ ആ ഒരു റേറ്റ് ഒരു കാരണവശാലും നിങ്ങൾ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഈ സീസൺ ടൈമിലും വീക്കെൻഡുകളിലൊന്നും കിട്ടത്തില്ല. അതിനേക്കാളും ഇരട്ടി കാശ് കൊടുത്തിട്ടാണ് പലപ്പോഴും പല ആളുകളും ബോട്ടുകൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും നിങ്ങൾ ആലപ്പുഴയിലോട്ടൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും ഒന്ന് ബുക്ക് ചെയ്തിട്ടിട്ട് വരാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു ലാസ്റ്റ് മിനിറ്റിലിട്ട് അത് വെച്ചിട്ട് പോകരുത്. അത് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് അത് നിങ്ങൾക്ക് നല്ല നഷ്ടം വരുത്തി വയ്ക്കും. അത് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു അഡ്വൈസാണ്, ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹൗസ് ബോട്ടുകളിൽ ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം അത് എന്ന് പറയുന്നത് മദ്യപാനമാണ്. മദ്യപാനം ശരിക്കും ലീഗലായിട്ട് ഹൗസ് ബോട്ടുകളിൽ ചെയ്യാനുള്ള അനുവാദമില്ല. പക്ഷേ വന്നെ മിക്ക ഗസ്റ്റുകളും, 90% ഗസ്റ്റുകളും ഈ ഹൗസ് ബോട്ടിൽ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്, ഈ മദ്യം കൊണ്ടുവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്ക ഓപ്പറേറ്റർമാർക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം. പക്ഷേ അവരും അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവർ പ്രൈവറ്റ് ആയിട്ടായിരിക്കും ബോട്ട് എടുക്കുന്നത്, അവരുടെ ആ ഗ്രൂപ്പോ അല്ലെങ്കിൽ അവരുടെ ആ ഫാമിലി ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പുറത്തുനിന്ന് ആളില്ലാത്തതുകൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അവർ അനുവദിക്കാറുണ്ട്. പക്ഷേ ചില ആളുകൾ ഈ മദ്യം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ബോട്ട് അവരുടെ സ്വന്തം ബോട്ട് പോലെ അങ്ങ് പെരുമാറുകയാണ്. അതും അപകടം ഒരുപാട് വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യും. അതിലേറ്റവും പ്രധാനം ഈ മദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ബോട്ട് ഓടുന്ന സമയത്ത് റൂഫ് ടോപ്പിൽ കിടന്നിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ. രണ്ടാമത് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നശിപ്പിക്കുക, ബോട്ടിലെ സ്റ്റാഫുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മിക്കവാറും ഈ ന്യൂസിൽ വരുന്ന കാര്യങ്ങളിലെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് ഈ മദ്യപാനമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ബോട്ടിൽ പോകുന്നുണ്ടെങ്കിലും ഇതുപോലെ മദ്യപാനം ചെയ്യുന്നുണ്ടെങ്കിലും അതിനുശേഷം നിങ്ങളൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിലെ 3rd വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് പുകവലിയാണ്. കഴിവതും എല്ലാവരും ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഈ പുകവലി എന്ന് പറയുന്നത്. അതായത് ഈ ഹൗസ് ബോട്ടിനുള്ളിൽ നമ്മൾ പുകവലിക്കരുത് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് അനുസരിക്കേണ്ട ഒരു സംഗതിയാണ്. അത് മിക്ക ഹൗസ് ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റാഫ് വന്ന് നമ്മളോട് പറയും സിഗരറ്റ് വലിക്കരുത് എന്ന് നമ്മളോട് പറയും. അതിനുള്ള റീസൺസ് ഒന്ന്, നമ്മുടെ മറ്റ് അവിടെയുള്ള നമ്മുടെ കൂട്ടത്തിൽ തന്നെ വന്ന ഗസ്റ്റ് ആണെങ്കിലും അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുപോലെ തന്നെ ഈ AC റൂമിനൊക്കെ ഉള്ളിലിരുന്ന് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും മറ്റുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ വേറൊരു ഇത് ഒരു അപകട സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ട്രഡീഷണൽ പഴയ രീതിയിലുള്ള ഹൗസ് ബോട്ടുകളൊക്കെ ആണെങ്കിൽ ഈ പനമ്പായും അതുപോലെ തന്നെ പെട്ടെന്ന് കത്ത് പിടിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോഴത്തെ ബോട്ടുകളും അങ്ങനത്തെ തന്നെയാണ്. അത് ഫൈബർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണ്. അതും കത്ത് പിടിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് നമ്മൾ അശ്രദ്ധമായിട്ട് അവിടെയൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിവതും ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ ആ പോണ മണിക്കൂറുകളെങ്കിലും സിഗരറ്റ് വലിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതിൽ 4th ഞാൻ പറയാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് കായലിലിറങ്ങിയുള്ള കുളി അല്ലെങ്കിൽ കായലിലിറങ്ങിയുള്ള ജലവിനോദങ്ങളാണ്. അത് ഈ ആലപ്പുഴയിലോട്ടോ അല്ലെങ്കിൽ കുമരകത്തോട്ടൊക്കെ വരുന്ന ഗസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് കായലിലിറങ്ങി കുളിക്കുക എന്നുള്ളതൊക്കെയാണ്. അത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽനിന്നായാലും ഫോറിനിന്നായാലും അതുപോലെ തന്നെ ആലപ്പുഴയ്ക്ക് പുറമേയുള്ള നമ്മുടെ കേരളത്തിനുള്ളിലെ ജില്ലകളിൽ നിന്ന് വരുന്നവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ്.
അത് പലപ്പോഴും നമ്മുടെ ഹൗസ് ബോട്ടിലെ സ്റ്റാഫുകൾ ചില സ്ഥലങ്ങളിൽ അവരുടെ ഒരു നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടത്തിൽ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഞാൻ മുന്നേ ആദ്യം പറഞ്ഞൊരു പോയിന്റുള്ളൂ, മദ്യപാനത്തിന് ശേഷമൊക്കെ വരുന്ന ആളുകൾ ഈ സ്റ്റാഫിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ച് ഒരു ഇതുമില്ലാതെ നടുക്കായലിലും ഇങ്ങോട്ടൊക്കെ എടുത്ത് ചാടുന്നതും അത് മൂലം ഒരുപാട് മരണങ്ങളും ഒരുപാട് അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യപിച്ചിട്ട് ഈ ഹൗസ് ബോട്ടിൻ്റെയൊക്കെ റൂഫ് ടോപ്പിൽ കയറി നേരെ കായലിലോട്ട് ചാടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്റ്റാഫ് പറയുന്നൊന്നും കേൾക്കാതെ ചെയ്യുന്ന ഒരുപാട് ഇതുണ്ട്. അപ്പോൾ കായലിലൊക്കെ നിങ്ങൾക്ക് കുളിക്കാൻ അതൊക്കെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബോട്ടിലെ സ്റ്റാഫുമായിട്ട് സംസാരിക്കുക, അവരതിനുള്ള ഒരു സൗകര്യം എവിടെയെങ്കിലും ഒരുക്കി തരുന്നതാണ്. ഈ വൈകിട്ട് ബോട്ടൊക്കെ ഒതുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സേഫ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുതരും. അതല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എനിക്ക് നീന്തൽ അറിയാം എന്നുള്ള ഒരു ഭാവത്തോടു കൂടി എടുത്ത് കായലിലോട്ടൊന്നും ചാടരുത്. അത് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റും അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റും എന്ന് പറയുന്നത് ഞാൻ പല പോയിന്റുകളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ബോട്ടിലെ സ്റ്റാഫുകളുടെ നിർദ്ദേശം നമ്മൾ കർശനമായിട്ടും പാലിക്കുക എന്നുള്ളത്. നമ്മൾ ഈ ബോട്ടിലെ സ്റ്റാഫുകൾ നമ്മളോട് പറയുന്ന ചില നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മുടെ ഈ ഹൗസ് ബോട്ട് യാത്രയ്ക്ക് ഒരു പ്രശ്നം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഹൗസ് ബോട്ട് യാത്രയുടെ ഒരു രസം കടത്താനോ ഉള്ള കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ ഈ പറയുന്നത്. അതായത് ഈ കായലിറങ്ങി കുളിക്കരുത്, ഒരു പരിധി കിടന്ന് റൂഫ് ടോപ്പിൽ കിടന്ന് നമ്മൾ ഡാൻസ് ചെയ്യുകയോ ഇത് ചെയ്യരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ ആ ഒരു സ്പിരിറ്റിലെടുത്ത് അവരുമായിട്ട് മാക്സിമം കോർപ്പറേറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്കൊരു മികച്ച ഒരു ഹൗസ് ബോട്ട് യാത്ര നിങ്ങൾക്ക് എന്തായാലും കിട്ടും ആ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റ് പോയിന്റുകളെല്ലാം കൂടി ഒന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു ഹൗസ് ബോട്ട് യാത്ര നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു സംഗതിയേ ഉള്ളൂ. അപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.